ഈ ഒരു കഥ നടക്കുന്നത് ബാംഗ്ലൂരിലെ ഗിരിനഗർ ഏരിയയിലാണ് അപ്പോൾ ബാംഗ്ലൂർ പോലുള്ള മെട്രോ സിറ്റീസിലത്തെ കാര്യം നോക്കാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ചെന്നൈ ആണെന്നുണ്ടെങ്കിലും ഡൽഹി ആണെന്നുണ്ടെങ്കിലും ഹൈദരാബാദ് ആണെന്നുണ്ടെങ്കിലും ആ നാട്ടിലുള്ള ജനങ്ങളെ പോലെ തന്നെ ഒരുപാടധികം ആളുകൾ ആ നാട്ടിൽ വന്ന് താമസിക്കുന്നുണ്ടാവും നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ അവിടെ ഉള്ള ആളുകളെക്കാട്ടിലും കൂടുതൽ തന്നെ ചിലപ്പോൾ നമുക്ക് പുറത്തുനിന്ന് വന്ന ആളുകളെ അവിടെ കാണാനായിട്ട് സാധിക്കും ജോലിക്കും ഒരു ബെറ്റർ ലൈഫിനും മറ്റും ഒക്കെ വേണ്ടിയിട്ടാണ് ആളുകൾ അങ്ങോട്ട് വരുന്നത് പിന്നീട് അവിടെ വന്ന് സെറ്റിലായി അവിടത്തുകാരായി മാറിയ ആളുകൾ ഒരുപാടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഒരുപാടധികം ആളുകൾ അവിടെ വാടകക്കും താമസിക്കുന്നുണ്ട് അതുപോലെ തന്നെയുള്ള ഒരു സ്ഥലമായിരുന്നു ഗിരിനഗർ ഏരിയ അവിടുള്ള ആളുകൾ ഒരുപാടധികം ബിൽഡിങ് ഇതുപോലെ തന്നെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു വീടുകളും മറ്റുമൊക്കെ ഒരുപാടധികം വാടകക്കാരും അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു മെയിൻ ഈ ഒരു ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ റെൻറ്റിൽ ബിസിനസും കാര്യങ്ങളായിരുന്നു അവിടുക്കാരുടേത് ആ ഒരു ഏരിയയിലായിരുന്നു നാല്പത്തിനാല് വയസ്സുള്ള ഒരു സ്ത്രീ താമസിച്ചിരുന്നത് അപ്പോൾ അവര് അവരുടെ ഹസ്ബൻഡിന്റെ കൂടെ നല്ല സമാധാനപരമായിട്ടായിരുന്നു താമസിച്ചിരുന്നത് അവർക്ക് രണ്ട് മക്കളുണ്ടായിരുന്നു ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഇപ്പൊ അവര് കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു ഏജും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത് സാധാരണ ഒരു ജീവിതം തന്നെയായിരുന്നു ഇവരുടേത് അതായത് രാവിലെ എഴുന്നേൽക്കുക ഫുഡ് പ്രിപ്പയർ ചെയ്യുക പിന്നെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ നോക്കുക മക്കളുടെ കാര്യങ്ങൾ നോക്കുക അതായത് ഒരു സാധാരണ ഒരു ഹൗസ് വൈഫിൻ്റെ ഒരു നോർമൽ ലൈഫായിരുന്നു അവരുടേതായത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു അതുപോലെ തന്നെ അവിടെ ആ ഒരു വീട്ടിൽ ആയിരുന്നു ഇവർ താമസിക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുകയെ ഇവരുടെ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ സംഭവിക്കുകയാണ് മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തിനാലിന് അവർ ഇരുന്നുകറുള്ള പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കുകയാണ് ഉണ്ടായത് ആ ഒരു കംപ്ലൈന്റ് കേട്ട് പോലീസുകാർ തന്നെ ഷോക്കായി പോവുകയാണ് അപ്പോൾ ആ ഒരു കേസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഈ സ്ത്രീയുടെ കംപ്ലൈന്റിൽ ഉണ്ടായിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വീടിന്റെ തൊട്ടടുത്ത് പുതിയ താമസക്കാർ വന്നിട്ടുണ്ട് ഒരു കപ്പിളാണ് ഒരു ഇരുപത് ഇരുപത്തി അഞ്ചു പ്രായമുള്ള ആളുകളാണ് അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് സ്ഥിരമായിട്ട് ഒച്ചയൊക്കെ കേൾക്കാറുണ്ടായിരുന്നു അങ്ങനെ സ്ഥിരമായിട്ട് ഒച്ച കേട്ടപ്പോൾ ഈ സ്ത്രീ അവിടെ ചോദിക്കാനായിട്ട് ചെല്ലുകയാണ് അപ്പോൾ ആ സ്ത്രീയുടെ അടുത്ത് വളരെ മോശമായിട്ട് ആ വീട്ടിലുള്ള കപ്പൾ പെരുമാറിയെന്നും ആ വീട്ടിലത്തെ പയ്യൻ ഈ സ്ത്രീയെ അകത്തു കൊണ്ടുപോയിട്ട് റേപ്പ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും അതുപോലെ തന്നെ ആ സ്ത്രീ കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തി തുടങ്ങിയിട്ടുള്ള രീതിയിലുള്ളൊരു കംപ്ലൈൻ്റ് ആയിരുന്നു അത് പോലീസുകാർ ഇത് കേട്ട് ആകെപ്പാടെ ഷോക്കായി പോയി ഇവ ടീസിങ് അതുപോലെ തന്നെ എന്താ പറയാ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നു അങ്ങനെ അതുപോലെ തന്നെ റേപ്പ് ചെയ്യുന്ന പറഞ്ഞ് ത്രെട്ടൻ ചെയ്യുന്നു അങ്ങനെയുള്ള ഒരുപാട് അധികം കംപ്ലയിൻസ് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു സമയം കൂടിയാണ് എന്നാലും ഇത്തരത്തിലുള്ള കംപ്ലയിൻസ് കൂടുതലും വരുന്നത് എന്താ പറയുക ആയിട്ടുള്ള സ്ത്രീകളുടെ അടുത്തോട്ടായിരുന്നു അപ്പോൾ ഇവരുടെ ഒരു കാര്യം നോക്കുക ഇവർക്ക് അങ്ങനെ വലിയ സീൻ വരേണ്ട കാര്യമൊന്നുമില്ല ഇവർ ഹസ്ബൻഡിനായിട്ട് വളരെ സമാധാനപരമായിട്ട് താമസിക്കുന്ന ഒരാളാണ് അപ്പോൾ പോലീസുകാരി ഒരു കേസ് സീരിയസ് ആയിട്ട് തന്നെ എടുക്കുകയാണ് പോലീസുകാർക്ക് ഉണ്ടായിരുന്ന മറ്റൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ യങ് കപ്പിൾ ആണ് അപ്പോൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞവരായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ലിവിൽ റിലേഷൻഷിപ്പിലുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ അവർ എന്തിനാണ് അത്തരം പ്രശ്നം ഉണ്ടാക്കുന്നെന്നുള്ളതായിരുന്നു അവരുടെ ഒരു സംശയം മേ ബി ആ ചക്കൻ വല്ല സൈക്കോ ആയിരിക്കാം എന്നുള്ള രീതിയിൽ ഇവർ ചിന്തിച്ചു എന്നിട്ട് അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ള എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സ്ത്രീയോട് ചോദിച്ച് കേസ് എടുക്കുകയാണ് ഉണ്ടായത് എന്നിട്ട് ആ ഒരു കപ്പളിന് എതിരെ എഫ് ഐ ആറ് ഫയൽ ചെയ്തു അതിനുശേഷം ആ ഒരു എഫ് ഐ ആറിൻ്റെ കോപ്പി ഇതുപോലെ തന്നെ നേരെ അങ്ങോട്ട് എത്തുകയാണ് ഹൗസ് ഓണറിൻ്റെ കയ്യിലോട്ടായിരുന്നു ആ ഒരു എഫ് ഐ ആറിൻ്റെ കോപ്പി എത്തിയത് അതിൽ നോക്കുക നാലോളം കേസുകൾ ഇവർക്കെതിരെ ഉണ്ടായിരുന്നു ഒന്നാമത്തത് ആ സ്ത്രീയോട് മോശമായിട്ട് പെരുമാറി എന്നുള്ളത് രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക്കിൽ വെച്ചിട്ട് അപമാനിച്ചു എന്നുള്ളത് മൂന്നാമത്തെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റേപ്പ് യു എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് നാലാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇതുപോലെ തന്നെ കൊല്ലു എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇത്തരത്തിലുള്ള കേസുകളായിരുന്നു ഇവർ കപ്പളിനെതിരെ ഉണ്ടായത് അങ്ങനെ ഹൗസ് ഓണർ അവർ കപ്പിളിൻ്റെ അടുത്ത് പോയി സംസാരിക്കുകയാണ് അപ്പോൾ അവർ അവരുടെ സൈഡിൽ നിന്നുണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു അതിന് ശേഷം ഇവർ കൗണ്ടർ എഫ്ഐആർ ഫയൽ ചെയ്യാൻ ഉണ്ടായത് ഹൗസ് ഓണറും ഇതുപോലെ തന്നെ വിറ്റ്നസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇതിനു മുൻപും തൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള ടെനൻസിനെ ഇവർ ജീവിക്കാനായിട്ട് സമ്മതിച്ചിരുന്നില്ല സ്ഥിരമായിട്ട് അടിയായിരുന്നു ഇത്തവണ ഒരു ഒരു സ്റ്റെപ്പ് കൂടെ മുകളിലോട്ട് പോയിട്ട് പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തു ആ ഒരു രീതിയിലായിരുന്നു ഒരു ഹൗസ് ഓണർ ഈ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത് ഈ കപ്പിൾ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇവർ കള്ളക്കേസ് കൊടുത്തതാണെന്നുള്ളതാണ് അപ്പോൾ പോലീസിന് ഇതിൽ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കേണ്ട എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ആവുന്ന സാഹചര്യത്തിലോട്ടായി ഇനി ഈ നാൽപ്പത്തി വയസ്സുള്ള സ്ത്രീ പറയുന്നതാണോ ശരി അല്ലെന്നുണ്ടെങ്കിൽ ഒരു കപ്പിള് പറയുന്നതാണോ ശരി എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ അവർ എത്തുകയാണ് അങ്ങനെ രണ്ട് ടീമിനെയും പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഇരുത്തിയിട്ട് സംസാരിക്കുകയാണ് ഉണ്ടായത് അപ്പോഴാണ് പോലീസിന്റെ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലായത് ഈ പെൺകുട്ടിക്ക് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായവും അതുപോലെ തന്നെ ഒരു പയ്യന് ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ളു ഇവരുടെ വിവാഹം ഈ അടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ ഒരു പത്തിരുപത് ദിവസമായിട്ടുള്ള ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് അതിനുശേഷം ഒരു പുതിയ ജീവിതം പുതിയൊരു വീട് എന്നുള്ളൊരു നിലക്കായിരുന്നു അവർ ആ ഒരു വാടക വീടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായത് അപ്പോൾ അതിനുശേഷം അവർ ഒരു പുതിയ ജീവിതം തുടങ്ങായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം കല്യാണം കഴിഞ്ഞ ആദ്യ സമയങ്ങളിൽ കപ്പിൾസ് എന്താ പറയുക സെക്ഷലായിട്ട് ഒരുപാടധികം കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യും അപ്പോൾ അത് തന്നെ അവരുടെ ലൈഫിലും സംഭവിക്കുകയാണ് പുതിയതായിട്ട് കല്യാണം കഴിച്ച ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരണം അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒതുങ്ങുന്നതായിരിക്കുമല്ലോ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൊമാൻസ് ഒരുപാട് നടക്കും അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ആ ഒരു വീട്ടിലും നടന്നിട്ടുണ്ടായത് ബാംഗ്ലൂരിൽ ആ ഒരു സ്ഥലത്തിലത്തെ കാര്യം പറയുക അടുത്തടുത്ത് വീടുകളായിരുന്നു അതായത് തൊട്ടടുത്തടുത്ത് വീടുകളായിരുന്നു ഇവരുടെ വീടിൻ്റെ ജനലുടെ അടുത്തായിരുന്നു മറ്റവരുടെ വീടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അപ്പോൾ അങ്ങോട്ട് കേൾക്കുമായിരുന്നു അപ്പോൾ ഇവർ ബെഡ്റൂമിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു നാൽപ്പത്തിനാല് വയസ്സുള്ള സ്ത്രീ കേൾക്കുന്നുണ്ടായിരുന്നു ഇവരുടെ ബെഡ്റൂമിൻ്റെ ജനലിൻ്റെ കാര്യം പറയാനുണ്ടെങ്കിൽ അത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്തോട്ട് വിസിബിലിറ്റി ഇല്ല അപ്പോൾ കുറച്ച് കാറ്റ് കയറിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അവർ ആ ഒരു ജനലും തുറന്നിടുകയാണ് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെന്തെങ്കിലും ചെയ്യുമ്പോൾ ആ ഒരു സൗണ്ട് നല്ല രീതിയിൽ തന്നെ തൊട്ടപ്പുറത്ത് വീട്ടിലോട്ട് കേൾക്കുന്നുണ്ടായിരുന്നു എന്നാണ് ആ ഒരു സ്ത്രീ പറയുന്നത് ഇവരാന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ആരും കാണില്ലല്ലോ എന്നുള്ളൊരു ധൈര്യത്തിൽ ജനലൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ നല്ല യങ്ങായിട്ടുള്ളൊരു കപ്പിളാണ് അപ്പോൾ ഇവരുടെ ഒരു റൊമാൻസിൻ്റെ സമയത്ത് നല്ല രീതിയിലുള്ള സൗണ്ട് ഈ ഒരു സ്ത്രീ കേൾക്കുകയാണ് അവർ ഒരു ദിവസം ക്ഷമിച്ചു രണ്ട് ദിവസം ക്ഷമിച്ചു അതിനുശേഷം മൂന്ന് ദിവസം ക്ഷമിച്ചു എന്നാലിത് നിൽക്കുന്ന ഒരു ഒരു ഇത് അവർക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇതിനെതിരെ പ്രതികരിക്കാനായിട്ട് ആ ഒരു സ്ത്രീ തീരുമാനിക്കുകയാണ് പോരാത്തതിന് അവർ സംസാരിക്കുന്നതും ഇവർ കേൾക്കാനായിട്ട് തുടങ്ങി അവർ പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതിനെ കുറിച്ചിട്ടും ലൈഫിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അവരുടെ സെക്ഷലായിട്ടുള്ള ഒരുപാടധികം കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടായിരുന്നു അവർക്ക് ആ ഒരു സമയത്ത് തോന്നിയത് അവരാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത വീട്ടിലുള്ളത് ഒരു ന്യൂലി മാരിഡായിട്ടുള്ള കപ്പളാണെന്നുള്ള കാര്യം ചിന്തിച്ചൂ ഈ കപ്പിൾസിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത വീട്ടിലുള്ള ആൾക്കാർ എന്താ പറയുക ഇതൊക്കെ കേൾക്കുന്നുള്ളത് അവരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു പത്ത് പത്തര ആയിട്ടുണ്ടാവും ഇവർ റൊമാൻസ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു സൗണ്ട് കേട്ടുകൊണ്ട് ആ ലേഡി അവരുടെ വീട്ടിൽ നിന്ന് ഇവരുടെ വീട്ടിലോട്ട് വരികയാണ് എന്നിട്ട് ഡോറിൽ തട്ടാനായിട്ട് തുടങ്ങി കണ്ടിന്യൂസ് ആയിട്ട് തട്ടാനായിട്ട് തുടങ്ങി വലിയ രീതിയിൽ സൗണ്ടിൽ തട്ടാനായിട്ട് തുടങ്ങി അവർ വീട്ടിലുള്ള ആളുകൾ മാത്രമല്ലാതെ അപ്പുറത്തെ വീട്ടിലുള്ള ആളുകൾ കേൾക്കുന്ന രീതിയിൽ തട്ടാനായിട്ട് തുടങ്ങി അപ്പോൾ ഇവർ ഇതിൻ്റെ ഇടയിലായിരുന്നു ഇവരുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതേപോലെ തന്നെ നേരെ പുറത്തോട്ട് വരുന്ന ഒരു സമയത്ത് ആ സ്ത്രീ ഇവരുടെ അടുത്ത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുകയായിരുന്നു നിങ്ങൾ ചെയ്യുന്ന വൃത്തികേടുകൾ മുഴുവന് ഞാൻ കേൾക്കണോ നിങ്ങൾ കുറച്ച് ഒച്ച കുറച്ച് ചെയ്തുകൂടെ എന്തിനാണ് ഇത്ര ഒച്ച ഉണ്ടാക്കുന്നത് ഈ ലോകത്ത് നിങ്ങൾ മാത്രമൊന്നുമില്ലല്ലോ ഇത് ചെയ്യുന്നത് അങ്ങനെയാണോ നിങ്ങളുടെ വിചാരം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇവരുടെ അടുത്ത് ചോദിക്കുകയാണ് ഇതൊക്കെ കേട്ടപ്പോൾ ഇവർക്കും ആകെ ദേഷ്യം വന്നു തങ്ങളുടെ വീട്ടിൽ വന്നിട്ട് തങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് ഇവർക്ക് എന്താണെന്നുള്ളൊരു കാര്യം അവർ ചിന്തിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു സ്ത്രീയോട് എതിർത്ത് സംസാരിക്കാനും തുടങ്ങി എന്നാലും അവസാനം വരെ അവരെ റെയിപ്പ് ചെയ്യുമെന്നോ അല്ലാന്നെങ്കിലും അവരെ ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൈബേഴ്സ് തമ്മിലുള്ള ഒരു സാധാരണ അടിയായിരുന്നു അത് അതായത് നമ്മൾ എവിടെയെങ്കിലും വാടകയ്ക്കൊക്കെ നിൽക്കുക എന്നുണ്ടെങ്കിൽ മേ ബി ഈ ഒരു വീഡിയോ കാണുന്നതിൽ ഒരുപാട് ആളുകൾ നിന്നിട്ടുണ്ടായിട്ടുള്ള ആളുകളായിരിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ പോലും വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളായിരിക്കാം അപ്പോൾ അപ്പുറത്തുപ്പുറത്തുള്ള ഫ്ളാറ്റിലുള്ളവരായിട്ടോ അല്ലാണ്ടെങ്കിൽ തൊട്ടടുത്ത വീട്ടുകാരുണ്ട് ഒക്കെ ആയിട്ടോ ചിലപ്പോൾ കലമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തെങ്കിലും പാർക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സൗണ്ട് കൂട്ടി വെച്ചതിനെ പറഞ്ഞിട്ടോ അല്ല കച്ചറുടെ കാര്യം പറഞ്ഞിട്ടോ അങ്ങനെ ഒരുപാട് അധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ പേരിൽ ചിലപ്പോൾ സംസാരങ്ങൾ ഉണ്ടാകാം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഉള്ളൊരു കംപ്ലയിന്റ് അല്ലാണ്ടെങ്കിൽ അതുപോലെ തന്നെയുള്ളൊരു പ്രശ്നമായിരുന്നു ഇവർക്കിടയിൽ ഉണ്ടായത് എന്നാൽ ഇവരുടെ സംസാരം വളരെയധികം എക്സ്ട്രീം ആവുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഒരു ചീത്ത ഇത്രത്തോളായപ്പോൾ ഈ ഒരു നാൽപ്പത്തി വയസ്സുള്ള ആ ഒരു സ്ത്രീക്ക് അകപ്പാട ദേഷ്യം വരികയാണ് പിറ്റേ ദിവസം പോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തന്നെ അവർ റേപ്പിക്കാൻ ശ്രമിച്ചു അതുപോലെ തന്നെ എന്താ പറയുക തന്നെ കൊല്ലാനായിട്ട് നോക്കി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കംപ്ലയിൻ്റ് കൊടുക്കുന്നത് പോലീസുകാർ ഈ ഒരു കംപ്ലയിൻറ്റ് സീരിയസ് ആയിട്ട് എടുത്തിട്ട് എഫ് ഐ ആർ ഇടാണ് ഉണ്ടായത് അപ്പോൾ ഇതേപോലെ തന്നെ ഇവർ ഒരു കൗണ്ടർ കംപ്ലയിൻറ്റും ഫയൽ ചെയ്തു അതിൻ്റെ എഫ് ഐ ആർ ഇട്ടു അപ്പോൾ ഇവർക്ക് രണ്ട് പേർക്കെതിരെയും കേസും ആയി ഈ പോലീസുകാർ കപ്പളിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കാറ്റും കാര്യങ്ങളൊക്കെ കയറാൻ വേണ്ടിയിട്ട് ജനലിൽ തുറന്നിട്ടതാണ് അപ്പോൾ ഈ ഒരു സൗണ്ടൊക്കെ ഇത്ര അപ്പുറത്തോട്ട് കേൾക്കുന്നു ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സ്ത്രീക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്നിട്ട് സമാധാനമായിട്ട് പറയുമായിരുന്നു സൗണ്ട് കുറച്ച് കൂടുതലാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ സമാധാനപരമായിട്ട് പറയായിരുന്നു പക്ഷേ ഈ ഒരു സ്ത്രീ ഡയറക്റ്റായിട്ട് വന്നിട്ട് ഞങ്ങൾ അപമാനിക്കുന്ന രീതിയിൽ നാണം കെടുത്തുന്ന രീതിയിലായിരുന്നു സംസാരിച്ചത് ചുറ്റുള്ള ആളുകളൊക്കെ കണ്ടു ഞങ്ങൾക്ക് അകപാഠം നാണക്കേടായി ആ ഒരു സമയത്ത് തിരിച്ച് പ്രതികരിച്ച് പോയതാണ് ആ ഒരു രീതിയിൽ ഇവർ സംസാരിക്കാനുണ്ടായത് അപ്പോൾ പോലീസുകാർ പറഞ്ഞു എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ കോടതിയിൽ ചെന്ന് തീരുമാനിച്ചോളാൻ പറയുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ്ഐആർ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് മുൻപാണെന്നുണ്ടെങ്കിൽ പോലീസിന് എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു ഇപ്പോൾ എന്തായാലും കേസായി അപ്പോൾ ഇനി എന്തായാലും രണ്ടുപേരും ഒരു വക്കീലിനെ കണ്ടോളാനായിട്ട് പോലീസുകാർ പറയാനുണ്ടായത് അപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾ കേസ് വാപ്പസ് വാങ്ങുകയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കേസില്ല ഞങ്ങളിനി ഇനി അടച്ചോളാം എന്നുള്ളത് അവർ പറയുകയാണ് അതുപോലെ തന്നെ ഈ കേസിൻ്റെ പിന്നാലെ നടക്കാനൊരു താല്പര്യമില്ല എന്നുള്ളത് വിവരം പറയുകയാണ് എന്നാലും അങ്ങനെയല്ലല്ലോ ഇനിയിപ്പോൾ ആ ഒരു കേസ് വക്കീലിൻ്റെ അടുത്തോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലോട്ട് തന്നെ കാര്യങ്ങൾ എത്തുകയാണ് അപ്പോഴാണ് ഇവർ ചെയ്ത പൊട്ടത്തരം എന്താണെന്നുള്ളത് ഇവർക്ക് തന്നെ മനസ്സിലായത് അങ്ങനെ ഇത് കേസ് ആയതുകൊണ്ടാണ് ഇത് മീഡിയക്കാരറിഞ്ഞതും അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തതും അല്ലേ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിൽ പലരും വാടക താമസിച്ചിട്ടുണ്ടാവും അല്ല എന്നുണ്ടെങ്കിൽ വാടക താമസിക്കുന്നുണ്ടാവും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും എന്താ പറയുക നൈബേഴ്സിൻ്റെ അടുത്ത് വളരെ ചില്ലായിട്ട് വളരെ കൂളായിട്ടിരിക്കുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത് അതായത് മാക്സിമം ഇത്രയധികം ഒക്കെ നിൽക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ കലാപൊന്നുമില്ലാണ്ട് ജീവിച്ച് പോകാലോ ഒരു രീതിയിൽ ആണ് ഒരുപാടധികം ആളുകളും താമസിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ എന്തെങ്കിലും ആ കലമ്പായി കേ എസ് ആയി സീനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെയും പ്രശ്നങ്ങളുണ്ട് ഓൾറെഡി വാടക വണ്ടിയുടെ പെട്രോള് അതുപോലെ തന്നെ എന്താ പറയുക വീട്ടിലത്തെ ചിലവ് നമ്മളെ ചിലവ് അങ്ങനെ ഒരു ലോഡ് ചിലവുകൾ ഉണ്ടാവും അതിൻ്റെ ഒക്കെ കൂടെ അഡ്വക്കേറ്റിൻ്റെ ഒരു ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ മാക്സിമം അലമ്പൊന്നും ഇല്ലാണ്ട് എനിക്ക് നോക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ ഒരു കേസിനെ കുറിച്ചിട്ട് ഇത്രക്കാണ് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക ഇന്ന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഒരു കേസായിരുന്നു എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും പറ്റുകയെന്നുണ്ടെങ്കിൽ താഴെ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ ആൻഡ് ഇറ്റ്സ് മിസ് സൈനിങ് ഓഫ് സ്റ്റേ സ്റ്റേ സേഫ്